മാലിക് അനസബന്മാലി ക്രദി ഒരു അനുഭവം പറയാം ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബിന്റെ കൂടെ ഇരിക്കുമ്പോൾ അലൈവ് നബി സാഹുലെ തങ്ങൾ ചിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അവിടെ ആരും ഒന്നും സംസാരിച്ചിട്ടില്ല തങ്ങളിങ്ങനെ ചിരിക്കുന്നു അപ്പോൾ നോക്കണം സുഹാബിമാർ നബി തങ്ങളെ ഒബ്സർവ് ചെയ്യുകയായിരുന്നു നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് ഓരോ ഓരോ ചലനവും സസൂക്ഷ്മം അവർ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് തങ്ങളെപ്പോഴാ ചിരി തങ്ങൾ ഉറങ്ങിയോ തങ്ങൾ ഉറങ്ങുമ്പോൾ ചിരിച്ചോ ഉറക്കത്തിൽ ചിരിച്ചോ എപ്പോഴും എഴുന്നേറ്റു എഴുന്നേറ്റ് എന്താ പറഞ്ഞത് ആരാ അവിടെ ചോദിച്ചത് എന്തായിരുന്നു ആ ചോദ്യം അതിനെന്താ മറുപടി പറഞ്ഞത് ഇങ്ങനെ തുടങ്ങിയുള്ള ചർച്ചകളാണ് ഹദീത്തിൽ കാണാം അതായത് പ്രവാചകരാകുമ്പോൾ സല്ല അലൈഹി വല്ലം നിപവത്തിൽ ലഭിച്ച അള്ളാഹുവിൻ്റെ റസൂലാണ് അതുകൊണ്ട് ഓരോ വാക്കും അള്ളാഹു നൽകുന്ന ദിവ്യബോധനമല്ലാതെ അള്ളാഹുവിൻ്റെ റസൂല് സംസാരിക്കൂല ഒരു വാക്ക് പറയണമെങ്കിൽ അള്ളാഹുവിൻ്റെ അനുമതി വേണം പഠിച്ച നമ്പുരാൻ ഇൻസ്പയർ ചെയ്യുന്നതേ അള്ളാഹുവിൻ്റെ റസൂൽ സംസാരിക്കുള്ളൂ അതുകൊണ്ട് അത് എഴുതിയെടുക്കാനും നോട്ട് ചെയ്യാനും ആയിരക്കണക്കിന് സ്വഹാബിമാർ നബിതങ്ങളുടെ കൂടെയുണ്ട് അതാണ് ഹദീഫുകൾ ഡോക്യുമെൻ്റഡ് ആവാൻ കാരണം ഇത് വെറുതൊരു വർത്തമാനമല്ല പിന്നെ ലബിതങ്ങൾ പറയുന്നത് സല്ല അള്ളാഹു അനസറുലി അള്ളാഹുൻ്റെ പറയാൻ നബിതങ്ങൾ ഇങ്ങനെ തങ്ങളുടെ അടുത്ത് ഞങ്ങൾ ഇരിക്കുമ്പോൾ ഫലോഹിക്കങ്ങൾ ചിരിച്ചു

അലം അള്ളാഹു ചോദ്യം ചെയ്യുമ്പോൾ വിചാരണ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് അടിമ ചോദിക്കാണ് പടച്ചവനെ നീ എന്നെ എന്നോട് അനീതി ചെയ്യില്ല എന്ന് നീ എനിക്ക് ഉറപ്പ് തന്നിട്ടില്ലയോ ലുൽമെന്നോട് ചെയ്യില്ല എന്ന് ബല അള്ളാഹു പറയും അതെ ഒരു അനീതിയും ഉണ്ടാവില്ല അപ്പോൾ പറഞ്ഞു എന്നാ പിന്നെ പടച്ചവനെ മലക്കുകള് എന്നെ പറ്റി പറയണ്ട എന്റെ കരീൻ എനിക്കെതിരെ സാക്ഷി പറയണ്ട ഞാൻ എന്റെ കാര്യം പറഞ്ഞോട്ടെ എന്റെ ശരീരം പറഞ്ഞോട്ടെ എന്റെ ശരീരത്തിൽ നിന്നുള്ള ഒരു സാക്ഷിയെ മാത്രമേ ഞാൻ അംഗീകരിക്കൂ വേറെ സാക്ഷികളൊന്നും എനിക്കെതിരെ കൊണ്ടുവരുത് പഠിച്ചോനെ എനിക്ക് ചോദിക്കാലോ നിന്റെ കോടതിയല്ലേ അനീതി ഉണ്ടാവില്ലല്ലോ ഞാൻ നല്ലൊരു കാര്യമല്ലേ ചോദിക്കുന്നത് എന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്ന മനുഷ്യരുണ്ട് ഞങ്ങൾ പറയാൻ ആയിക്കോട്ടെ നിന്റെ ജഡ്ജ് നിന്റെ സാക്ഷി നിന്റെ ശരീരം തന്നെ ആവട്ടെ ഒബിൽബിന് പിന്നെ നിന്റെ അമലുകൾ എഴുതി വെച്ച നിന്റെ മലക്കുകൾ അവർ നിനക്കെതിരെ സാക്ഷി പറയും അതിന് അവർ എഴുതി വെച്ച ആളുകൾ അവർ പറയും ഫയുത്ത ഇത് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ വായക്ക് സീലുവെക്കപ്പെടും കൈകാലുകളോട് പറയും നാവിനോട് കണ്ണിനോട് മൂക്കിനോട് ശരീരത്തോട് സംസാരിച്ചോളൂ എന്ന് പറയും അമാലിഹി എന്ന ചെയ്യാതെ പോയ അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കാതെ പോയ എല്ലാ തെറ്റുകളും വിളിച്ചു പറയാൻ ശരീരത്തോട് അള്ളാഹു ആഹ്വാനം ചെയ്യും ബൈനഹു കലാം ആ മനുഷ്യൻ പറയും ഫാൻ കുഞ്ഞ ഉനാദുൽ ശരീരമേ കൈകാലുകളെ നിങ്ങൾ നരകത്തിൽ വീഴണ്ട എന്ന് വിചാരിച്ചിട്ടാ ഞാൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നത് ആ നിങ്ങൾ എനിക്കെതിരെ ഇവിടെ സാക്ഷി പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ് സ്വന്തം ശരീരത്തെ പഴിചാരുന്ന അള്ളാഹുവിനോട് തർക്കിച്ചുകൊണ്ട് വേറെ ഒരു സാക്ഷിയെയും വിസ്തരിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന മനുഷ്യൻ്റെ ചില മുഷ്ടിയോ അല്ലെങ്കിൽ അപാരമായ അനൽപമായ അതപുകേടിൻ്റെ ധൈര്യമോ ഓർത്തുകൊണ്ട് ഇനി പിന്നെ ഞങ്ങൾ ചിരിച്ചു എന്ന് മഹാനായ അനസുബുനിക്കറുദി അള്ളാഹു ചാലാൻ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഹെസാബിൻ്റെ സമയമാണ് അള്ളാഹു ആ വിചാരണ നമുക്ക് എളുപ്പമാക്കി തരട്ടെ അള്ളാഹു വിചാരണ നമുക്ക് എളുപ്പമാക്കി തരട്ടെ അള്ളാഹു വിചാരണ കൂടാതെ സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്ന അല്ലതീ നെയ്തു ഹിസാബ് അള്ളാഹു അവരിൽ നമ്മളെയും നമ്മുടെ മാതാപിതാക്കൾ മക്കള് ഭാര്യ സന്തതികൾ നമ്മളുമായി ബന്ധപ്പെട്ടവർ കൊണ്ട് വസ്യത്ത് ചെയ്തവർ എല്ലാവരും അള്ളാഹു ഹെസാബില്ലാത്ത സ്വർഗ്ഗത്തിലേക്ക് എത്തിച്ചു തരട്ടെ അതൊന്നും അള്ളാഹു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അള്ളാഹുണ്ട് അവർ ചോദിക്കും എന്തിനെ നിങ്ങൾ ഞങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞത് കൈകാലുകളെ നടന്നുപോയത് സ്പർശിച്ചത് തൊട്ടത് ചെയ്തു കൂട്ടിയതെല്ലാം ശരീരം വിളിച്ച് പറയുമ്പോൾ എന്തേ നിങ്ങൾ ഞങ്ങൾക്കെതിരെ സംസാരിച്ചത് എന്ന് ശരീരത്തോട് തന്നെ ചോദിക്കുന്നതാണ് അപ്പം അവർ പറയും അൻകനല്ലാഹുല്യതി എല്ലാ ജീവികൾക്കും സംസാരിക്കാൻ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ കഴിവും സിദ്ധിയും കൊടുത്ത തമ്പുരാൻ അള്ളാഹു ഞങ്ങൾക്കും സംസാരിക്കാൻ അവസരം തന്നു അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളോട് സംസാരിക്കാൻ അള്ളാഹു കൽപ്പിച്ചു ഞങ്ങൾ സംസാരിച്ചു അത്രേ ഉള്ളൂ എന്ന് അവർ മറുപടി പറയുമ്പോൾ പഴിചാരുകയാണ് വേണ്ടില്ലായിരുന്നു അത് വേണ്ടില്ലായിരുന്നു അള്ളാഹു റബ്ബുൽ ആ റബ്ബിൻ്റെ കോടതിയിൽ ഫതുൽ കൊണ്ട് ഔദാര്യം കൊണ്ട് രക്ഷപ്പെടാനാണ് നമ്മൾ പ്രതീക്ഷിക്കുക നീതി കൊണ്ടല്ല നീതി എന്ന് പറഞ്ഞാൽ തെറ്റിന് ശിക്ഷ വേണം അതാണ് നീതി അതുകൊണ്ടാണ് അള്ളാഹു ബി ഫുലിഖലി പടച്ചവനെ നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളോട് പെരുമാറിയണമേ നിൻ്റെ നീതി കൊണ്ടല്ല നീതി കൊണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ തെറ്റുകൾക്ക് ശിക്ഷ വേണം വിഭാഗത്തിന് അറിയിക്കുന്നതേ കിട്ടുള്ളൂ എന്നാൽ അള്ളാഹുവിദിൻ്റെ ഔദാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ഏറെ കിട്ടും തെറ്റുകൾക്ക് അർഹിക്കുന്ന ശിക്ഷയല്ല നമ്മൾ വാങ്ങിക്കുന്നത് നമ്മൾ ചോദിക്കുന്നു അള്ളാഹുവെ തെറ്റ് നീ മാപ്പാക്കി തരണം റഹ്മത്ത് തരണം അപ്പോൾ മേഴ്സി എന്ന് പറയുന്ന റഹ്മത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മേഴ്സി എന്ന് ഇംഗ്ലീഷ് പറയുമ്പോൾ മേഴ്സി എന്ന് പറഞ്ഞാൽ അവർ ശിക്ഷ വിധിച്ച ഒരാൾക്ക് ആ ശിക്ഷ ഒഴിവാക്കി കൊടുക്കുന്നതാണ് മേഴ്സി പക്ഷെ റഹമത്ത് അതല്ല റഹ്മത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് ഇംഗ്ലീഷിൽ എന്ന് മേഴ്സിന്ന് പറയാം ബൗണ്ട്രി തന്നെ മുട്ടയുണ്ട് അല്ലേ ബൗണ്ടി എന്ന് പറയുന്നത് ഔദാര്യമാണ് അള്ളാഹുവിന്റെ ഔദാര്യം ശരിക്കും റഹ്മത്തിന് ബൗണ്ടി എന്ന പറയേണ്ടത് അള്ളാഹുവിന്റെ ബ്ലെസിംഗ്സ് എന്തല്ല മേഴ്സി അല്ല കാരണം അള്ളാഹുച്ചാല് നമ്മൾ ശിക്ഷ അനുഭവി അനുഭവി അനുഭവിക്കേണ്ടവരായപ്പോൾ അത് ഒഴിവാക്കി തര ചെയ്യുന്നത് നമ്മൾ ഒന്നും അർഹിക്കാതിരിക്കുമ്പോൾ അള്ളാഹു നമുക്ക് അനുഗ്രഹം തന്നവനാണ് അതാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന് പറയുന്നത് അങ്ങനത്തെ റഹീമായ അള്ളാഹു റഹ്മാനായ അള്ളാഹു റബ്ബെ ഞങ്ങൾ ചോദിക്കാൻ പോലും ഞങ്ങൾക്ക് വാക്കുകൾ വരുന്നതിൻ്റെ മുമ്പ് ചോദിക്കൽ എങ്ങനെയാണെന്ന് പഠിക്കുന്നതിൻ്റെ മുമ്പ് ചോദിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയുന്നതിന് മുമ്പ് അള്ളാഹുവിനീ ഞങ്ങൾക്ക് നൽകിയല്ലോ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയല്ലേ നമ്മൾ ജീവിച്ചു പോകുന്നത് അങ്ങനെയല്ലേ നമ്മൾ സർവൈവ് ചെയ്തത് അങ്ങനെയല്ലേ നമ്മൾ ഗ്രോത്ത് ഉണ്ടായത് അങ്ങനത്തെ തമ്പുരാനെ ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചെയ്യണം നിൻ്റെ ഫതുല് ചെയ്യണം ഔദാര്യം ചെയ്യണം നിന്റെ ബൗണ്ടി ആൻഡ് ബ്ലെസ്സിങ്സ് ഞങ്ങൾക്ക് വേണം അതുകൊണ്ട് റബ്ബാലയോട് ഔദാര്യം ചോദിക്കുക നമ്മൾ അതിലുമായി നീങ്ങിയാൽ ഇപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചാൽ അതാണ് നമുക്ക് നേർക്കു നേരമാവട്ടെ സാക്ഷി വേണോ എൻ്റെ ശരീരം പറയട്ടെ സാക്ഷി അങ്ങനെ വന്നാൽ അവിടെ നീതിയുടെ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും നീതിയുടെ സ്വഭാവത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഇതാദിപ്പ് ഏതൊരു മനുഷ്യനോടും കർക്കശമായി അള്ളാഹു വിചാരണ ചെയ്താൽ പെട്ടുപോകുമെന്ന് വസല്ലം ഏതൊരാളോടും അള്ളാഹു കണിഷമായി എന്തുകൊണ്ട് 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 എന്ന് ചോദിച്ചാൽ മനുഷ്യൻ പെട്ടുപോകും അള്ളാഹു അതുകൊണ്ട് വല്ലാണ്ട് പേടിച്ചിരുന്നു നബിയേ നമ്മളോടൊക്കെ അള്ളാഹു അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്നാൽ നമ്മൾ എന്തു ചെയ്യും അപ്പോഴാ പറഞ്ഞത് ഐഷു നൽകുന്നത് വിചാരണയാണ് നിർത്തിയിട്ട് ചോദിക്കുകയാണ് നീ എന്തുകൊണ്ട് 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 അങ്ങനെ ചോദിച്ചാൽ പെട്ടുപോകും മറുപടി ഉണ്ടാവില്ല എന്നാൽ മക്്മിനീങ്ങൾക്ക് അറബാൻ അറൽ എന്ന് പറഞ്ഞാൽ ശെരിക്കും എക്സ്പോഷർ കാണിച്ചു കൊടുക്കലാണ് കാണിച്ചു കൊടുക്കലാണ് നീ ഇന്നതൊക്കെ ചെയ്തിട്ടില്ലേ ഇത് നീ ചെയ്തതല്ലേ അല്ലേ 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 അതെറബ് അയ്യാറം നിഷേധിക്കാൻ വല്ലതുണ്ടോ ഇല്ല റബ്ബെ എന്റെ എഴുതി വെക്കുന്ന മലക്കുകൾ നിന്നോട് ഒലുമു ചെയ്തിട്ടുണ്ടോ ഇല്ല നീ ചെയ്ത സൽക്രമം എഴുതാതെ പോയിട്ടുണ്ടോ അതുമില്ല നീ ചെയ്യാത്ത തെറ്റ് നിന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടോ അതുമില്ല റബ്ബെലക് അപ്പോൾ അടിമ പേടിച്ച് നിൽക്കുകയാണ് റബ്ബെ ഞാൻ പെട്ടുപോയി അപ്പോൾ അള്ളാഹുന്റെ മറുപടി വരുന്നു ഖഫർ തുലക് ഞാൻ നിനക്ക് മാപ്പ് നൽകിയിരിക്കുന്നു

കർക്കശമായും അള്ളാഹു ഹിസാബ് ചെയ്താൽ എല്ലാവരും ശിക്ഷിക്കപ്പെടും അതുകൊണ്ട് റബ്ബാനയുടെ മുമ്പിൽ ഇങ്ങനൊരു ആർഗ്യുമെൻറ്റേഷൻ വേണ്ടില്ലായിരുന്നു എന്ന് റസൂർല്ലാഹി സാഹുല വസ്ലാം സാഹുലം